ഇപ്പൊ മൂന്ന് പതിറ്റാണ്ടായിട്ട് മലയാള സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഏകദേശം ഒരു 15 വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ. 18 വർഷം. അപ്പം 18 വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ കടത്തിന്റെയിലൊക്കെ കടന്ന് പിറ്റേ ദിവസത്തെ ഒരു ഡയലോഗ് പോലും ഇല്ലാത്ത ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്ത് കണ്ടി കടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. വായിച്ചതായിരിക്കും. ഞാൻ കടത്തന്നെ കിടന്നില്ല, ബസ് സ്റ്റാൻഡിൽ കിടന്നുണ്ട്, നാട്ടിലോട്ട് ബസ്സിൽ കിടന്നുണ്ട്. അപ്പം ഇപ്പൊ കടത്തന്നെ കിടക്കാതെ പേടിച്ചിട്ട് ആരും എഴുതലും ചെയ്താലോ, അത്ര ധൈര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ വന്ന് ഏകദേശം ഒരു 30 വർഷത്തിന് ശേഷം ഒരു ഡയറക്ടർ ആയിരിക്കുകയാണ്, മലയാളത്തിൽ തന്നെ ലീഡ് റോൾ ചെയ്യുന്ന ജോജു എന്ന് പറഞ്ഞ പേര് കേൾക്കാൻ നേരത്തെ തന്നെ ആള് കയറുന്ന തരത്തിലേക്കുള്ള ഒരു നടനായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ മുമ്പ് ഒരു ഇന്റർവ്യൂല് ഒരു ജേണലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, താങ്കൾ ഒരു പൊട്ടനായിരുന്നു എന്ന് ചോദിച്ചു, ഇങ്ങനെ ചോദിച്ചിട്ട് ചിരിക്കുന്നതായിരുന്നു. അതിനു പകരം ഇപ്പൊ വേറെ ചോദ്യം ചോദിക്കട്ടെ, സിനിമ ഇതിന് മാത്രം ഇഷ്ടമാണ്? ഞാൻ വേറെ ഒന്നും എനിക്കറൊന്നുമില്ല, കാരണം അത് കുഞ്ഞുനാളിലെ കയറിയൊരു ഒരു ആഗ്രഹവും ഒരു ഇതാണ്. അത് പല പല കാര്യങ്ങളുണ്ടാവും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന്, നമ്മൾ ഇത് ചെയ്താൽ ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളൊരു തീരുമാനമാവും കുഞ്ഞുനാളില്. പക്ഷെ എൻ്റെ ഓരോ പ്രായത്തിലും ആ തീരുമാനങ്ങൾ ആ അതിനോടുള്ള ഉദ്ദേശം, അല്ലെങ്കിൽ പറയാനുള്ള പ്രാഥമിക സിനിമ നടനാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെൽഫി എടുക്കണം, ഈ ആളുകൾ നമ്മളെ കാണുമ്പോൾ ഒരു അംഗീകാരം, അത് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടാവും. അപ്പം അതൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു സിനിമാ നടൻ, എൻ്റെ കളർ പടം അതൊക്കെ വിചാരിച്ചിട്ടൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് പോസ്റ്റർ കാണാൻ വണ്ടി എടുത്തൊക്കെ പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതൊക്കെ കുറച്ച് നാളത്തേക്കേ പറ്റിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് പണിയെടുത്ത് റിസൾട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു നല്ല ധാരണ മനസ്സിലായി. കാരണം നമുക്ക് ആഗ്രഹിച്ച നമുക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് പേരെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരു സിനിമാ മേഖലയിലൊക്കെ നിൽക്കുമ്പോൾ വലിയ പ്രയാസമായിരിക്കും, ഇപ്പോൾ ആരായാലും. പക്ഷേ നിങ്ങൾ ഒരു ആരായാലും, ആണായാലും പെണ്ണായാലും ആരായാലും, വൺസ് നിങ്ങളത് ഇയാളെ വേണമെന്ന് പറയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രതീതി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ അങ്ങനെ പറയിപ്പിക്കാൻ എളുപ്പമല്ല, അത് നല്ല പണിയെടുക്കണം. അത് തന്നെയാണ് എൻ്റെ കാര്യം. എന്നെ സമയം ഇപ്പം പടം സിനിമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അത് ഒരിക്കലും ഞാൻ ഈ 1.5 വർഷം കടന്നുപോയ എൻ്റെ ജീവിതത്തിൽ ഉയ്യോ ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് അത്രയും വലിയ സ്ട്രഗിളിലൂടെയാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അതിലൊരു ഒരു ഷോട്ട് പോലും തമാശ എടുത്തിട്ടില്ല. അതാണ് അതിലെ ആ ട്രെയിലർ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടവരൊക്കെ പറഞ്ഞത് അതിൽ വർക്ക് നല്ലതാണ്. പക്ഷെ ആ ഒരു ഷോട്ട് പോലും നമ്മൾ ഇതിലെ ഞങ്ങളുടെ ടീമോ ഞങ്ങളോ അഭിനയിച്ചവരോ വെറുതെ ഇല്ല, അവർക്ക് ഓർമ്മയുണ്ടാവും. കാരണം ഒരു തമാശക്ക് വേണ്ടി ചെയ്ത പടമല്ല അത്. എന്താ പറയുക, എൻ്റെ ഈ ട്രാവലിൽ ഞാൻ ഒരിക്കലും കേപ്പബിളല്ലാത്ത ഒരാളായിരുന്നു അഭിനയത്തിന് പോലും. അപ്പം അത് പഠിച്ചാണ് അവിടെ വന്നത്. ഇതും തികച്ചും അതിൻ്റെ ഒരു സിനിമാറ്റിക് ഗ്ലാമർ നിർത്തണം, അല്ലെങ്കിൽ എൻ്റെ എസ്തെറ്റിക്സ് വേണമെന്ന് ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയൊക്കെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. അത് വയലൻസ് എന്നുള്ളതല്ല, അത് നിങ്ങൾക്ക് വയലൻസ് ഉണ്ട്, വയലൻസ് ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല, വയലൻസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു വേറൊരു വേൾഡിലാണ്. അത് ഞാൻ എൻ്റെ നാടാണ് തൃശ്ശൂർ. അപ്പം എനിക്ക് ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സ്ഥലം, ആൾക്കാർ ഈസിയായിട്ട് പറയാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പം അതുകൊണ്ട് തൃശ്ശൂർ പ്ലേസ് ചെയ്തിട്ടുള്ള കഥയാണ്. അങ്ങനെ ഭയങ്കരമില്ല, US സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ. എന്നാലും വയലൻസ് ഒക്കെ ഉണ്ടാവും, പലരും പറയാനുള്ള ഉറപ്പായിട്ടും ഒരു നമ്മളെ അഭിനയിക്കാനായിട്ട് വിളിക്കുന്ന സിനിമകൾ പുറത്തുനിന്നും ഇവിടെ നിന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ സ്വിച്ച് ഓഫാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 1.5 വർഷമായിട്ട് പുറത്ത എല്ലാ പരിപാടിയിൽ നിന്നും കട്ടായിരുന്നു. എൻ്റെ ഈ സിനിമയുടെ ക്രൂവും എൻ്റെ സുഹൃത്തുക്കളുടെയും ഈ സിനിമയിൽ ഉണ്ടായിരുന്ന ആളുകളുടെയും കൂടെ മാത്രമായിരുന്നു ഞാൻ ഈ കുറിച്ചിരുന്നത്. അതിൻ്റെ ഇടയിൽ കമൽ സാർ മണി സാറിൻ്റെ സിനിമ ചെയ്തു. കാരണം അത് നമ്മൾക്ക് എത്ര വലിയ കാര്യം, അതിനൊക്കെ വലിയ കാര്യമായിട്ട് എനിക്ക് അവർ രണ്ടുപേരും കാണാൻ പറ്റുന്ന ഒരവസരം മിസ് ചെയ്യാൻ തോന്നിയില്ല. അത് ചെയ്തു. പിന്നെ സൂര്യ കാർത്തിയുടെ പടം അതും ചെയ്തു. അത് രണ്ടെണ്ണമാണ് ചെയ്തിട്ടുള്ളൂ.